റോബിൻ ബസിനെതിരെ വീണ്ടും നടപടി. എം വി ഡി ഉദ്യോഗസ്ഥർ വൻ പോലീസ് സന്നാഹത്തിൽ രാവിലെ ബസ് പിടിച്ചെടുത്തു. ബസ് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർച്ചയായി പെർമിറ്റ് ലംഘനം നടത്തിയതിനാണ് ബസ് പിടിച്ചെടുത്തത്. ബസ്സിൻ്റെ പെർമിറ്റും ഡ്രൈവർമാരുടെ ലൈസൻസും മിക്കവാറും റദ്ദാക്കിയേക്കും. മാത്രമല്ല, നിയമലംഘനത്തിന് ആഹ്വാനം ചെയ്ത യൂട്യൂബർമാർക്കെതിരെയും നടപടി എടുത്തേക്കും. പുലർച്ചെ സർവീസിനൊരുങ്ങിയ ബസ്സിന് വൻ സന്നാഹങ്ങളോടെ എത്തിയാണ് എം വി ഡി പിടിച്ചെടുത്തത്. ഇന്നലെ പുലർച്ചെ മൈലപ്രയിൽ വെച്ച് ബസ്സിന് വീണ്ടും പിഴ ചുമത്തിയിരുന്നു. മുൻപ് ചുമത്തിയതടക്കം 15,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. കോയമ്പത്തൂരിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെയാണ് പിഴ ചുമത്തിയത്. തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത ബസ് ബുധനാഴ്ചയാണ് സർവീസ് പുനരാരംഭിച്ചത്. എന്നാൽ നടപടി അന്യായമെന്നും കോടതി വിധിയുടെ ലംഘനമെന്നും ബസ്സിൻ്റെ നടത്തിപ്പുകാർ പറഞ്ഞു. പമ്പയിലേക്കും റോബിൻ സർവീസ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ശബരിമല സീസണല്ലേ? തമിഴ്നാട്ടിൽ 100,000 രൂപ പിഴയടച്ചാണ് ബസ് പുറത്തിറക്കിയെങ്കിലും കേരളത്തിൽ പിഴയടച്ചിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ബസ് പിടിച്ചെടുത്തത്. തമിഴ്നാട് എം വി ഡി കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങി പത്തനംതിട്ടയിലേക്ക് സർവീസ് നടത്തിയപ്പോൾ റോബിൻ ബസ്സിന് തെരുവോരങ്ങളിൽ പൊമ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. കേരളത്തിലോട്ട് കടന്നത് മുതൽ പത്തനംതിട്ട വരുന്നിടം വരെ സ്വീകരണം ലഭിച്ചു. വഴിയോരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ബസ്സിനെ വരവേറ്റത്. പേപ്പറുകൾ കീറിയെറിഞ്ഞും പടക്കം പൊട്ടിച്ചും ബസ് ഉടമയായ ഗിരീഷിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പൂമാലകളിട്ടും ജനക്കൂട്ടം ബസ്സിന് സ്വീകരണം നൽകി. അതേസമയം മുൻകൂർ ബുക്ക് ചെയ്ത യാത്രക്കാരുമായി സർവീസ് നടത്താൻ റോബിൻ ബസ്സിന് ഹൈക്കോടതി നൽകിയ ഇടക്കാല അനുമതി 2 ആഴ്ച കൂടി നീട്ടി. ടൂറിസ്റ്റ് ബസ് പെർമിറ്റ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുതുക്കിയ ചട്ടത്തിൽ ഇളവുള്ളത് എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്ന് കയറണമെന്നതിൽ മാത്രമാണ്. നിശ്ചിത സ്ഥലത്തേക്ക് ബോർഡ് വെച്ച് സ്റ്റാൻഡുകളിൽ കയറി ആളുകളെ കയറ്റിയും ഇറക്കിയും സർവീസ് നടത്താൻ കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ അനുവദിക്കുന്നില്ല. തോന്നിയ രീതിയിൽ ആളിനെ ഇറക്കാനും പോകാനും കയറ്റാനും ഒന്നും ഒരു നിയമവും അനുവദിക്കുന്നില്ല. അവർക്കിഷ്ടം പോലെ സർവീസ് നടത്താമെന്ന റോബിൻ ബസ് ഉടമകളുടെയും ചില മാധ്യമങ്ങളുടെയും വാദം നിയമവിരുദ്ധവുമാണ്. എന്നാൽ ബുക്ക് ചെയ്ത യാത്രക്കാരുടെ പട്ടികയിലുള്ള ആർക്കെങ്കിലും ഇടയ്ക്ക് നിന്ന് കയറാൻ പുതിയ ചട്ടം അനുവദിക്കുന്നു. അതിന് തടസ്സമില്ല. കോൺട്രാക്റ്റ് ഗാരേജ് വാഹനങ്ങളിൽ ഒരു സ്ഥലത്ത് നിന്ന് സംഘമായിട്ട് കയറി നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് തിരിച്ചെത്തണമെന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 82 മുതൽ 85 എ വരെയുള്ള ഉപചട്ടങ്ങളാണ് പുതിയ ചട്ടത്തിൽ ഒഴിവാക്കിയത്. റോബിൻ ഇങ്ങനെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് എത്ര നാൾ സർവീസ് നടത്തും?